സാഹിത്യ ഗുളികകൾ എന്ന പാഠത്തിൻ്റെ അടുത്ത പാട്ടിലേക്ക് നാം കടക്കുകയാണ് ദുർമോഹം അതിസാമർഥ്യം കൂറുമാറ്റം ചതി തുടങ്ങിയ ദോഷങ്ങളെ വെളിപ്പെടുത്തുന്ന പഴമൊഴികളുണ്ട് കാക്കയുടെ വായിലെ അട്ട ചാവു എന്ന മൊഴിയിൽ അതിസാമർഥ്യമുള്ളവർ ഒടുവിൽ അപകടത്തിലാണ് പെടുക എന്ന ആശയമാണ് പ്രകാശിപ്പിക്കുന്നത് കാക്കയുടെ വായിലെ അട്ട ചാവു എന്ന പഴമൊഴി അർത്ഥമാക്കുന്നത് അതിബുദ്ധിമാൻ ഒടുവിൽ ആപത്തിൽ ചെന്ന് സ്വയം ചാടും എന്ന് തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയും കണ്ടാൽ നല്ലത് തിന്നാനാകാം അടുത്തവരെ കെടുത്തരുത് തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയും അനുഭവത്തിലൂടെ പാഠങ്ങൾ പിന്നീട് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പിന്നീട് പാഠം പഠിക്കും കണ്ടാൽ നല്ലത് തിന്നാനാകാം അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന ശൈലി തന്നെയാണ് എന്ന പഴമൊഴിയാണ് ഇവിടെയും അർത്ഥം ബാഹ്യമായ ഭംഗിയിൽ ഭ്രമിക്കരുത് വടികൊടുത്ത് അടി വാങ്ങരുത് കണ്ട് നിറഞ്ഞവനോട് കടം കൊള്ളണം എന്നിങ്ങനെ ഉപദേശമോ അനുശാസനമോ തഞ്ചങ്ങളോ അടങ്ങുന്ന ലഘുവാക്യങ്ങൾ പഴഞ്ചൊല്ലിൻ്റെ രൂപത്തിൽ കാണാറുണ്ട് ഉപദേശമാകാം ഒരു അറിയിപ്പാകാം ഒരു തത്വമാകാം ഇതെല്ലാം പഴഞ്ചൊല്ലുകളിൽ പ്രകടമായി കാണുന്നുണ്ട് ശൈലികളുമായി പഴഞ്ചൊല്ലുകൾക്ക് അടുപ്പം കാണാം പ്രകടമായ അർത്ഥത്തേക്കാൾ വ്യംഗ്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങളാണ് ശൈലികൾ പ്രകടമായ അർത്ഥമല്ല പകരം ഉള്ളിലുള്ള ഒരു അന്ത ആന്തരികമായൊരു ഈ ശൈലികൾ ഉൾക്കൊള്ളുന്നത് ഇത് തന്നെയാണ് പഴഞ്ചൊല്ലുകൾക്കും ഈ സവിശേഷത കാണാം പഴഞ്ചൊല്ലുകളും ശൈലികളും ഇതിൽ ഒരു സാമ്യം പുലർത്തുന്നു സാഹിത്യ ലോകത്തിൽ കടന്നു ചെല്ലാത്ത എത്രയോ നാടൻ ശൈലികളുണ്ട് ഉണ്ട ചോറിൽ മണ്ണിടുക കുളിച്ച കടവ് മറക്കുക തുടങ്ങിയവ ശൈലികളായും ചെറിയ മാറ്റം വരുത്തി പഴഞ്ചൊല്ലുകളായും പ്രയോഗിക്കുന്നു അതായത് സാഹിത്യ ലോകത്തിൽ എഴുതപ്പെടാത്ത കുറേ പഴംപൊഴികളുണ്ട് ഇവ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പ്രയോഗിച്ചു കാണുന്നവയാണ് കുണ്ട ചോറിൽ മണ്ണിടുക നന്ദികട് കാണിക്കുക കുളിച്ച കടവ് മറക്കാക്കുക നമ്മൾ കടന്നു വന്ന നമ്മുടെ കഴിഞ്ഞ കാലം മറക്കുക ഇവയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ആലങ്കാരികമായ മാറ്റങ്ങളായി നാം പഴഞ്ചൊല്ലുകളായി പ്രയോഗിക്കുന്നു കുരങ്ങച്ചത്ത കുറവനെപ്പോലെ കളഞ്ഞ അണ്ണാനെപ്പോലെ കടന്നൽക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നിങ്ങനെ അനേകം ശൈലി നിത്യഭാഷണങ്ങൾ പ്രകടമാകാതിരിക്കുകയില്ല നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇത്തരം ശൈലികൾ നാം ധാരാളമായി പ്രയോഗിച്ച് കാണുന്നു അവ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ കടന്നൽക്കൂട്ടിൽ കല്ലിട്ട പോലെ നിസാരമായ പ്രശ്നത്തെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുക കുരങ് ചത്ത കുറവനെ പോലെ നഷ്ടപ്പെട്ടത് എന്തോ നഷ്ടപ്പെട്ട പോലെ ഇരിക്കുക ഇവയെല്ലാം നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം പ്രകടമായി ഉപയോഗിച്ചു വരുന്നു ഭാവിയിലേക്ക് കരുതി വെക്കണമെന്ന് കരുതുന്നവ താളബദ്ധമാക്കുന്നത് മനുഷ്യ സ്വഭാവമാണ് മിക്ക പഴഞ്ചൊല്ലുകൾക്കും ഈ പ്രത്യേകത നാം ഇവ ഭാവിയിലേക്ക് നാം കരുതി വെക്കേണ്ടവയാണ് ഈ പഴഞ്ചൊല്ലുകൾ എന്ന ഈ ഇതുകൊണ്ട് നാം അർത്ഥമാക്കും ഇവ ഭാ വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു വെക്കേണ്ടതാണ് മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ കൊച്ചു കവിതകളുടെ രൂപഭംഗിയും അർത്ഥപുഷ്ടിയും ഉള്ളവയാണ് ലോക മിതവും സാരവുമായി വെളിപ്പെടുത്താൻ ഇവയ്ക്ക് കഴിയുക ചെറിയ കവിതകൾ പോലെ അർത്ഥം നിറഞ്ഞതും ഭംഗി നിറഞ്ഞതുമാണ് അന്യവിചാരം മുന്ന വിചാരം ഞാറുറച്ചാൽ ചോറുറച്ചു അരഞ്ചൻ വീണാൽ പടയില്ല എന്നിങ്ങനെ ഈളവും താളവും ഒത്തിണങ്ങിയ പൊഴികൾ ഴഞ്ചൊല്ലുകളിൽ കാണാൻ കഴിയും താളബോധമുള്ളതും ഈണത്തിലുമുള്ളവയാണ് അന്നവിചാരം മുന്നവിചാരം ഞാറുറച്ചാൽ ചോറുറച്ചു എന്നിവ വിത്താഴം ചെന്നാൽ പത്തായം നിറയും ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും യാൽ കോരിപ്പോകും എന്നിങ്ങനെ രണ്ടു അടങ്ങുന്ന പഴമൊഴികളുണ്ട് രണ്ടു പാർട്ട് അടങ്ങുന്നവയാണ് ഈ പറഞ്ഞ പഴമൊഴികൾ തോണി കിടന്നാൽ തുഴ വേണ്ട അഹങ്കരിച്ചാൽ മുഖം കറുക്കും സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തു തിന്നാം ചക്കോളം ചോദിച്ചാൽ ചുക്കോളം കിട്ടും തോണി കിടന്നാൽ തുഴ വേണ്ട അഹങ്കരിച്ചാൽ മുഖം കറുക്കും സമ്പത്ത് കാലത്ത് വാർ നമുക്ക് സുഹിക്കണമെങ്കിൽ നമ്മൾ ആയകാലത്ത് നന്നായി അധ്വാനിക്കണം ഇങ്ങനെയവയുള്ളവയെല്ലാം നമ്മുടെ ധാരാളം ആഗ്രഹിച്ചാൽ മാത്രമേ അല്പം നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ ഇതൊക്കെ രണ്ട് പാർട്ടുകളുള്ള പഴമൊഴികളാണ് പഴഞ്ചൊല്ലുകൾ ഭാഷയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ഉണ്ടാവുകയാണ് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ആ മൊഴികൾ വാമൊഴി രൂപത്തിൽ നിലനിൽക്കുന്നവയായതിനാൽ പദസംബന്ധമായ മാറ്റങ്ങൾ അവയിൽ സ്വാഭാവികമാണ് ഇവ വാമൊഴിയാണ് അതുകൊണ്ട് ചില ചില മാറ്റങ്ങൾ കാലക്രമേണ ഇവയ്ക്കുണ്ടാവും നിത്യജീവിതത്തിൽ പഴമൊഴികളുടെ പ്രയോഗം കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ അവ നഷ്ടപ്പെട്ടു നമ്മുടെ ഈ നിത്യജീവിതത്തിൽ ഇപ്പോൾ വരുന്ന യുവതലമുറ ഇതിലേക്കുള്ള ഇവയുടെ ഉപയോഗം കുറഞ്ഞു വരുന്നു അതുകൊണ്ട് തന്നെ ഇവ കുറേശ്ശെയായി നമ്മുടെ സാഹിത്യത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു ഇവ ഇവയെ നാം യഥാർത്ഥ രൂപത്തിൽ ഇനിയും നാം സമാഹരിച്ച് വയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതം അത് നമ്മുടെ ഈ യുവതലമുറയുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ സാഹിത്യ ഗുളികകളെ ആ യഥാർത്ഥ രൂപത്തിൽ സമാഹരിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതായത് ത് ഇപ്പോഴത്തെ ഈ യുവതലമുറയുടെ കടമയാണ് സാഹിത്യ ഗുളികകളെ വേണ്ട രീതിയിൽ സമാഹരിക്കുക എന്നത് എന്നീ പാഠം വ്യക്തമാക്കുന്നു